നബിയുടെ തിരുമുസല്ലേ ഒരു ദേശമിടി ഞാൻ കുറുബനല്ലേ. അല്ലല്ല, പശുവിനെ കറന്നില്ലല്ലേ. നായരുട്ടൊരു കാര്യം ചെയ്യ്, അകത്തോട്ട് കയറി ഇരിക്കും, ഞാൻ പോയി ഡിമീന്ന് കറന്നേച്ച് വരാം. ഏത് മോളെ രസീന, നായരുട്ടിക്ക് ഒരു ചായ കൊടുക്കി, അകത്തോട്ട് കയറി ഇരിക്കും. പാല് കുടിച്ചില്ലേ? എന്റെ കാശില്ല. അത് സാരമില്ലപ്പ, ആദ്യത്തെ ചായ എപ്പോഴും പ്രിയ, കുടിച്ചോളി. അപ്പ നായര് കുട്ടിക്ക് നമ്മുടെ നാടൊക്കെ പിടിച്ച? ഇല്ല. അതെന്താ കാര്യം? എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ നല്ലവരാ, ഇവിടത്തെ പെണ്ണുങ്ങൾ ആണുങ്ങളെ ചെവിയെ പിടിച്ച് തിരുമും, നോവിക്കും. ആര് പിടിച്ചെന്ന്? ഇത് ചെവിയാന്ന്, ഇത് ആണുങ്ങളെ ചെവിയാന്ന്. ഈ ചെവിയെ പിടിച്ച് വീട്ടിലെ കുഞ്ഞിന്നലെ നോവിച്ച് ഞെരടി. എന്തിന്? കുറ്റം എന്റേതായിരിക്കും, പക്ഷെ ആണുങ്ങളെ ചെവിയെ പിടിച്ച് ഞെരടാവോ? വേഗം വാ ഒരാളെ. ഞാൻ വരണപ്പ. എനിക്കൊക്കില്ല റഹീങ്കാക്ക ഇവിടെ കഴിയാൻ, ഞാൻ പോവാൻ പോവാ. ഓ ദേ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് കൂടെ കൂടെയുള്ള ഈ ഭീഷണി ഒന്ന് നിർത്തണമെന്ന്. പോത്തെ കൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? പിന്നെ എന്റെ ചെവിയെ പിടിച്ചതാ? ഇപ്പൊ എന്റെ ചെവിയെ പിടിച്ചു, ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് ആർക്കറിയാ? ഞാൻ ഇവിടെ വിട്ട് പോവാൻ പോവാ. ഇതൊക്കെ ലോകത്ത് സാധാരണമാണ് എന്റെ മണിയൻ പിള്ളേ, കുറെയൊക്കെ നാം ഇത് സഹിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. ഉടനെ ജോലി കളഞ്ഞിങ്ങ് പോകാൻ തീരുമാനിച്ചാലേ ആർക്ക് പോയി? മണിയൻ പിള്ളയ്ക്ക് ഒരു ജോലി അങ്ങ് പോയി, കാശ് കൊടുത്താലേ അവർക്ക് തന്നെ പോലെ 1000 മണിയമ്പിള്ളമാരെ പണിക്ക് കിട്ടും. പിന്നെ ഞാനെന്താ വേണ്ടേ? ക്ഷമിക്കണം, ഭൂമിയോളം ക്ഷമിക്കണം. ഇടോ തന്റെ ചെവിക്ക് പിടിച്ചൊന്ന് തിരുമെങ്കിലും ചെയ്തില്ലെങ്കിൽ അവര് മുതലാളിയാവൂടോ? അയ്യട, എന്റെ ചെവിയെ പിടിച്ച് തിരിച്ചൊന്നും ഇപ്പൊ ആരും മുതലാളി ആകണ്ട. എന്റെ നാട്ടിലാണ് ഞാൻ കാണിച്ചു കൊടുത്തേനെ, പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാ. അമ്മ എന്ത് പറഞ്ഞു? എന്ത് സംഭവിച്ചാലും അടങ്ങിയിരിക്കണം, ആരെന്ത് പറഞ്ഞാലും അനുസരിക്കണമെന്ന്. കണ്ടോ, അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി. എന്നാ മണിയമ്പിള്ള ചെല്ല്, ഇന്ന് സാറ് വരുന്ന ദിവസമാ, എനിക്ക് സ്റ്റേഷനിൽ പോകണം. ഞാനാണെങ്കിൽ കുളിച്ചുമില്ല നനച്ചുമില്ല, സമയം അങ്ങ് പോയി. കുറച്ചേരായി, ഞാനും തിരികെത്തിക്കാൻ പോവുകയാണല്ലോ. എന്തിനാ? എന്നോട് പറഞ്ഞില്ലേ ഇവിടെ 100 ദിവസം തിരികെത്തിച്ച മനസ്സിൽ വിചാരിക്കണം നടക്കുമെന്ന്? അത് നേരാണ്. അതിന നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? നീ എന്താ വിചാരിക്കുന്നേ? എനിക്ക് ഉമ്മയും വാപ്പയില്ല, എല്ലാം എന്റെ വല്യാപ്പയാണ്. വല്യാപ്പയ്ക്ക് ആയുസും ആരോഗ്യവും തരണമെന്ന്. എന്നെ ആർക്കും ഒരു വകയില്ല റസീക, എല്ലാവർക്കും ഞാനൊരു കളിതമാശയാ. അത് പോരാ, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നെ വകവയ്ക്കണം. അതിനാ മലമ്പുഴയിലെ ഒരു ചൂട്, റിയലി ഇറ്റ് ഈസ് ടു മച്ച്. പകൽ മുഴുവൻ ഭയങ്കര ചൂട്, രാത്രി മുഴുവൻ കൊതുക്. എന്നുവെച്ചാ എങ്ങനത്തെ കൊതുക? ഇത്രയ്ക്ക് ഒന്നും അതൊന്നും ഒന്നും പറയണ്ട, പോയതിന്റെ പകുതിയായി. ഈ ദിവസങ്ങളിലൊന്നും സമയത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു കാണില്ല, എനിക്കറിയാം. ഇല്ലില്ല, ഇത്തവണ ഒന്നും ധരിച്ചിട്ടില്ല, എല്ലാം വളരെ കൃത്യമായിട്ട് കഴിച്ചു. ആ പിന്നെ എന്റെ റിസർച്ച് പേപ്പറിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നിനക്കറിയാമോ? 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് ആരും ഇന്ന് എഴുതിയിട്ടില്ലെന്ന്. അതിനിപ്പോ എന്ത് എഴുതി വിട്ടാലും ആരെതിർക്കാൻ പോകുന്നു? അന്ന് ജീവിച്ചിരുന്നവരാരും ഇന്നില്ലല്ലോ. ശരി, മണിയമ്പിള്ളെ കണ്ടില്ലല്ലോ. മണിയമ്പിള്ളെ, ഇതാ ഇത് അക്ഷരമാലയാണ്, നല്ലതുപോലെ നോക്കി എഴുതി പഠിക്കണം. ആണുങ്ങളായാൽ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ആ
വലിയ ചെറുക്ക് തന്നെയായത്. ഇനി ഞാൻ ഇവനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നു. ഇതൊരു ആവശ്യം. അവന് ഇനിപ്പിളും മുലക്കുപ്പിയുമ. നമുക്ക് എന്ത് വേണം മൊത്തം? നമ്മൾ മുഖാന്തരം അറിവ് 4 ലക്ഷം പഠിച്ചു പോട്ടെ. അപ്പഴേ ഇങ്ങനെ നിന്നാ മതിയോ? ഒന്നും കഴിക്കണ്ടേ? ഇപ്പം വെറുതെ ആ വീട് അടച്ചുമൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ, ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നു. ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. ആ വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേയില്ലല്ലോ. ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞു കിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കാം. കൊടുക്കട്ടെ. എന്തായാലും 12-ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഖേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നത്? പോയി കാണിരിക്കെ. ഇതൊന്ന് തുറക്കൂ. Thank you.
മയിലാണ്ടിയാണ്.